അത്യാവശ്യം ഇങ്ങനെ വൃത്തി വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുകയാണ് ഇനി. ശരിയാണ് കണ്ടോ ഫ്ലവറ് വെയിറ്റ് ഉണ്ട് കേട്ടോ, ചെറിയ ഫോട്ടോ എങ്കിലും. ഇതൊക്കെ നല്ലൊരു മുറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കും. സൈഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടോ. അങ്ങനെ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട്. സൗണ്ട് ഉണ്ടാക്കാൻ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഓക്കെ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി ദിവസമായില്ലേ നേരിട്ട് കണ്ടിട്ട്. ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഇത്രപ്പം എന്താ ഗാർഡനിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാറില്ലേ, വെയിറ്റിംഗ് ആണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെന്നൊക്കെ. അപ്പോൾ ഓരോ കാരണങ്ങളോട് ഇങ്ങനെ തിരക്കിലായി. അപ്പോൾ അതാണ് ഇന്നും ഡിലേ ആയത്. പിന്നെ ആരൊക്കെ ചോദിച്ചു ഇത്രപ്പം എന്താ ക്രാഫ്റ്റിൻ്റെ പിറകിൽ ഓടിയോ, ഇനി ഗാർഡനിങ് ഒന്നും ഉണ്ടാവില്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഗാർഡനിലെ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഇന്ന് ഇപ്പം ഞാൻ ചായക്കെ കുടിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇപ്പോൾ ഗാർഡനിൽ കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾക്കറിയുന്നല്ലോ നല്ല ശക്തമായിട്ടുള്ള മഴ ഒക്കെ പെയ്തപ്പോൾ ഒരുപാട് ചെടി ചീത്തയായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ചെടികളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. പിന്നെ കുറച്ച് പ്ലാന്റ്സ് പ്രൂൺ ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നേരിട്ട് കാണാം. ഇവിടെ ഇതങ്ങനെ നാല് പോട്ടിൽ കണ്ടോ പോർച്ചിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ നല്ല മഴയൊക്കെ തട്ടാറുണ്ട്, എന്നാലും സൺലൈറ്റ് ഉള്ള സമയത്ത് നല്ല സൺലൈറ്റ് ആണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റി വെച്ചിട്ടില്ല. നാല് കളേഴ്സാണ്. ഇപ്പോൾ ഫ്ലവർ ഇല്ല കേട്ടോ, വൈകുന്നേരം സമയമില്ല. റെഡ്, പിങ്ക്, പിന്നെ യെല്ലോ കളർ, അങ്ങനെ മൂന്നാല് കളേഴ്സ് തന്നെയാണിത്. ഫ്ലവർ ഉള്ള സമയത്ത് ഞാൻ ഇനി എടുക്കുമ്പോൾ കാണിക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ നിന്നൊക്കെ ഓരോ പീസ് എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് പീസൊക്കെ എടുത്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന്. അല്ലാതെ ഇതിപ്പോൾ മാറ്റിയിട്ട് വെക്കാൻ സ്ഥലമില്ലല്ലോ. അപ്പോൾ അത് ആദ്യം ചെയ്യട്ടെ. ഞാനിത് ഈ പോർച്ചിലൊക്കെ പ്ലാന്റ്സൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ പോർട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പോയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതിലാണ് ഇപ്പോൾ വെക്കാൻ പോണത്. അപ്പോൾ ഇതേപോലെ പ്ലാന്റ്സ് ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ അധികം മഴ കൊണ്ട് ഇനി മറ്റൊരു ചീത്തയായാലും ഈ പ്ലാന്റ്സ് അവിടെ ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ ഷെയ്ഡഡ് ഏരിയയിലാണ് വെക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഈ പ്ലാന്റ് ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ല ലെങ്ത് വെച്ച് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ അത്യാവശ്യം ലെങ്ത്തൊക്കെ ആയി വന്നിട്ടുണ്ട്. ഫ്ലവേഴ്സൊക്കെ വരുന്നേ ഉള്ളൂ. ഇതിലൊക്കെ നല്ല അത്യാവശ്യം ഫ്ലവർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുറവാണ്, വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ ഒന്ന് കുറഞ്ഞതാണ് ഫ്ലവേഴ്സൊക്കെ. പിന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്തുള്ള ഫ്ലവർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അത് പിങ്ക് ആയിരുന്നു, ഇപ്പോൾ വൈറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ ഇതിൻ്റെ വൈറ്റ് കളറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം ഇങ്ങനെ ബ്രോത്തേ വന്നിട്ടുണ്ട്. ഇനി ഫ്ലവറൊക്കെ വരട്ടെ. വന്നതിൻ്റെ ശേഷം ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. മുകളിൽ പിന്നെ പിങ്ക് തന്നെ കൊടുത്തിട്ടുള്ളത്. അതിപ്പോൾ ഫ്ലവർ ഇല്ല, അങ്ങോട്ട് സൺലൈറ്റ് ഇപ്പോൾ കുറവാണ്, അതാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് പ്രൂൺ ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടെ അതാ കുറച്ച് കുഞ്ഞി പ്ലാന്റ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് ചെയ്തൊരു വീഡിയോയില്. അപ്പം അതേ ചില സ്ഥലത്തു നിന്നൊക്കെ പ്ലാന്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇനി അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. കണ്ടോ ഇതിൻ്റെ ഇടയിലൊക്കെ അതങ്ങനെ പുല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം ഈ ചെറിയ പീസൊക്കെ ഇതിൽ തന്നെ വെച്ച് പിടിപ്പിക്കുകയാണ് ഞാൻ. കാരണം അവിടെ ഇല്ലാത്ത സ്ഥലത്തെ കണ്ടില്ല, അവിടെയൊക്കെ ഈ ചെറിയ പീസൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ശക്തമായിട്ടുള്ള മഴയിൽ പോയതാണ് കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഫില്ല് ചെയ്തതായിരുന്നു. ഇവിടെ ഉള്ളതൊക്കെ പോയതാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചീത്തായ പ്ലാന്റ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ട് ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു കൊടുക്കുക. ഇതേപോലെ എല്ലാ പ്ലാന്റ്സും ചെയ്യാൻ പോവുകയാണ്. കണ്ടോ ഈ പ്ലാന്റൊക്കെ ചീത്തയിട്ട് ഇപ്പോൾ രണ്ടാമത് ഇങ്ങനെ ലീഫ് വരികയാണ്, കണ്ടില്ലേ. ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഒന്ന് പറിച്ച് മാറ്റുകയാണ്. ഇത് അതൊന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് വെച്ചുകൊടുക്കുക. കടയിൽ അതുപോലെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഇത്ര ഈ ബോഗൻവില്ല ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ടാവുന്നില്ലാണ്.
അപ്പൊ ബൊഗനിലൊക്കെ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ കറക്റ്റ് ഒരു ടൈം എന്ന് അറിയുന്നത് റെയിനി സീസൺ ടൈമാണ്. അപ്പൊ ഞാൻ എന്തായാലും ഒരു രണ്ടു മൂന്ന് പീസ് ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരങ്ങനെയെന്നുള്ളത് കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള സ്റ്റെമ്മൊക്കെ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് കേട്ടോ. കാണിച്ചു തരാം കണ്ടോ, ഇങ്ങനെയുള്ള സ്റ്റെമ്മ് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഞാന്. അപ്പൊ കട്ട് ചെയ്ത ഈ പീസ് ഞാൻ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് നമ്മള് ചെയ്യേണ്ടത് ഇതിന്റെ ലീഫ് ഒക്കെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റെമ്മാണ് വേണ്ട, അല്ല ഓവർ ഈ കട്ടില്ല, അതായത് മൂപ്പ് എത്തിയ കമ്പൊന്നും എടുക്കരുത്. അപ്പൊ ഇനി ഇതങ്ങനെ ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ആദ്യം ഈ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഇനിയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പോട്ട് മിക്സ്. അപ്പോൾ പോട്ട് മിക്സിൻ്റെ ഓൾറെഡി വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പോട്ട് മിക്സ് തയ്യാറാക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പോൾ മണ്ണ്, മണല്, ചാണകപ്പൊടി, കൊക്കോപ്പിറ്റ് ഇത് നാലും കൂടി മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ചെടുക്കാനേ ഉള്ളൂ, കണ്ടില്ലേ. ഇത് ഞാനിതാ കണ്ടുപിടിപ്പിച്ചത്, ഇതേപോലെ ചെയ്താൽ മതി. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്ര റൂട്ടിംഗ് ഹോർമോൺ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ചില സമയത്ത് യൂസ് ചെയ്യാറുള്ളൂ, എല്ലപ്പോൾ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ റൂട്ടിംഗ് ഹോർമോണിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ ഇത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്താൽ മതി അറിയേണ്ടവർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈ ഒരു പൊട്ടിലും കൂടി ഞാനൊരു പ്ലാന്റ് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പ്ലാന്റും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് കളറാണ് ഇന്ന് ഇപ്പോൾ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ എങ്ങനെയാണ് ഈ ബൊഗൻവില്ല പ്രൊപ്പഗേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്നല്ല എല്ലാ പ്ലാന്റും ഇങ്ങനെ തന്നെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ ഈ രണ്ട് പ്ലാന്റും ഒരു 15 ദിവസമെങ്കിലും നല്ല ഷെയ്ഡുള്ള രീതിയിൽ വെക്കുക. പിന്നെ അതേപോലെ ഇപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഓവർ ശക്തിയിലൊന്ന് കൊടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്ലാന്റ് പിടിക്കുന്ന ഒരു ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ക്ലൈമ്പിംഗ് പ്ലാന്റ് ഒക്കെ ഇങ്ങോട്ട് തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കുകയാണ് ഇനി. ഉണങ്ങിയതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ, ഉണങ്ങിയതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതൊക്കെ കട്ട് ചെയ്യാതെ കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ല ഈ ഒരു പ്ലാന്റ് ഇത്രയും വരുമ്പോൾ ഞാൻ കട്ട് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കലാണ്. കണ്ടോ, ഈ ഒരു കമ്പി വരെ ഞാൻ വളർത്തലുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരമായിട്ട് ഫ്ലവേഴ്സ് കുറവ്. കണ്ടോ, ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫ്ലവർ. ആരൊക്കെ ചോദിച്ചിരുന്നു ഇത്താ ഫ്ലവർ കാണിച്ചു തരുമെന്ന്. കണ്ടോ ഫ്ലവർ, ഇതാണ് ആ ഫ്ലവർ. അറിയില്ലേ, അപ്പം നിറയെ ഉണ്ടാവാറില്ലേ, നിറയെ മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ എല്ലാ രസമാണ്, ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവേഴ്സ് ഇങ്ങനെ വിരിഞ്ഞിരിക്കും, കാണാൻ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഇതൊക്കെ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാവും, നല്ല ഭംഗിയാണ് ഇത് കാണാൻ. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ അങ്ങനെ ഫ്ലവർ ഉണ്ടാവാറില്ല, എന്നാലും ഉണ്ട്, ഇത് അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്. ഇപ്പം കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ, അതിങ്ങനെ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കലാണ് ഞാൻ. പിന്നെ കോളി സ്പാൻസ് ഒക്കെ ഇപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തതാണല്ലോ, കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ഞാൻ ഏതൊരു ഇവനിംഗ് വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്തതുകൊണ്ട് കണ്ടോ നല്ല ബുഷിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇതിങ്ങനെ വെള്ളം തട്ടിയ പ്രശ്നം ഉണ്ടോന്ന്. ഓവറായിട്ട് വെള്ളം തട്ടിയാലും ഏത് പ്ലാന്റും പ്രശ്നം തന്നെയാണ്. എൻ്റെത് ഇപ്പോൾ ഷെയ്ഡഡ് ഏരിയയിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നല്ല തിക്കായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് എങ്ങനെ പ്രൂൺ ചെയ്യാന്നുള്ളതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും പ്രൂൺ ചെയ്യുന്നില്ല. എൻ്റെ അടുത്തൊരു 5-7 കളേഴ്സാണ് ഉള്ളത്. പിന്നെ കൂടുതൽ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാനത് ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ എങ്ങനെ പ്രൂൺ ചെയ്യാന്നുള്ളതൊക്കെ. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുകൊണ്ട് കേട്ടോ എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുത്താലെ കണ്ടില്ല പ്ലാന്റ് നല്ല ബുഷിയായിട്ട് തന്നെ നിൽക്കും, കാണാൻ നല്ല ഭംഗിയാണ്, നല്ല കളർഫുള്ളായിട്ട് തന്നെ നിൽക്കും. ഇപ്പോൾ റെയിനി സീസൺ ടൈമിൽ പൊതുവേ ഫ്ലവേഴ്സൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഇതുപോലെയുള്ള ഈ ഇലച്ചെടികളൊക്കെ വെക്കുകയാണെങ്കിൽ, അതായത് നല്ല കളർഫുള്ളായിട്ടുള്ള ഇലച്ചെടികളൊക്കെ കാണുമ്പോൾ നമ്മുടെ ഗാർഡൻ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ അങ്ങനെ രസമാണ് കേട്ടോ കാണാൻ. പിന്നെ ഈ കലാരി പ്ലാന്റ്സ് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലിങ്ങനെ നിന്നിട്ട് കറക്റ്റ് ഒരു ഗ്രോത്ത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ്സൊക്കെ ഇവിടെ നിന്ന് മാറ്റി വെക്കുകയാണ്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവാണ്. പിന്നെ ഇങ്ങോട്ട് മാറ്റാനാണ് വിചാരിച്ചിട്ടുള്ളത്, കാരണം അവിടെ ഇങ്ങനെ നിന്നിട്ടൊരു കറക്റ്റ് ഗ്രോത്ത് കിട്ടുന്നില്ല അതിന്. അപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സൊക്കെ ഞാൻ രാവിലെ മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കട്ടെ.
ചെറിയ പോട്ടാണെങ്കിലോ. അപ്പൊ പ്ലാന്റ്സ് ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഞാന്. പിന്നെ ഇവിടെ മഴയൊക്കെ തട്ടുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ അധികം വെള്ളം തട്ടിയും ചോദിച്ചാൽ വലിയ പേടിയും പേടിക്കണ്ട. പിന്നെ ഈ പ്ലാന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോയാലും വീണ്ടും തിരിച്ചു വരും. അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ്, അതായത് പോയാൽ വീണ്ടും തിരിച്ചു വരുന്നില്ല. അതായത് ഇത് കിഴങ്ങാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് ഇപ്പോൾ ചില സമയത്ത് കാണാൻ കംപ്ലീറ്റ് ആയിട്ട് പോകും. പിന്നെ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാണാം വീണ്ടും അടിയിൽ നിന്ന് ഇങ്ങനെ പുതിയ ലീഫൊക്കെ ഇങ്ങനെ വരുന്നതാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനില്ല കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യത്തിൽ. കാരണം എനിക്ക് ഇതിൻ്റെ ലീഫ് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മെറൂൺ റെഡാണ്. ചില സമയത്തൊക്കെ നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ നിൽക്കും. അപ്പം അതുകൊണ്ട് ഞാൻ മറ്റുള്ള കളേഴ്സൊന്നും കളക്ട് ചെയ്തിട്ടില്ല. ഈ ലീഫിനുണ്ട് ഒരു പ്രത്യേകത, ചെറിയൊരു ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആദ്യമായിട്ട് കാണുക ഞാനത്. എന്തായാലും ഇതിവിടെ നിൽക്കട്ടെ. പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അന്ന് നമ്മൾ വെച്ച പ്ലാന്റ്സ് ഇല്ലേ കണ്ടോ, ഇതൊക്കെ അപ്പോൾ വളർന്നു വന്നിട്ടുണ്ട്. കണ്ടില്ലേ നല്ല ഗ്രോത്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഇന്നെന്തായാലും ടൈമില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ ഇത് പ്രൂൺ ചെയ്യുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അവിടെ അതങ്ങനെ സ്റ്റേപ്പായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അടുത്ത വീഡിയോയിൽ ഞാൻ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. ഈ ഒരു സൈഡിലേക്ക് ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ ചില പ്ലാന്റ്സൊക്കെ പോയിട്ടുണ്ട്, ചിലതൊക്കെ ഇതാ വളർന്നിട്ടുണ്ട്, ചിലയിൽ ഇതാ അങ്ങനെ കളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇന്നത്തെ ടൈമൊക്കെ കഴിഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ഇരടാവുന്നുണ്ട്. അപ്പോൾ സമയം അധികം കിട്ടാറില്ല. പിന്നെ എവിടെയും കണ്ടോ കുറച്ച് പുതിയ പ്ലാന്റ്സൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. തെറ്ററി വൈൻ തന്നെയാണ്, അപ്പോൾ ഗ്രോത്ത് ആയി വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇത് ഹാങ് ചെയ്തിടുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ സൈഡിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ അങ്ങനെ അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട്. ഇങ്ങോട്ടാണ് കൂടുതൽ ഗ്രോത്ത് ആയിട്ടുള്ളത്. ഒന്നും കൂടി ഗ്രോത്ത് ആയി വരാണ്ട് കണ്ടോ, അവിടെയൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്യാണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു എസ് ടൈപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കണ്ടോ, അങ്ങനെ വളഞ്ഞിക്കുന്നുണ്ടല്ലേ, അതിങ്ങനെ കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ടൈമില്ല. ഇത് അന്ന് കാണിച്ച റിയോ പ്ലാന്റ് ആണ്. ചീത്തായി എന്ന് പറഞ്ഞല്ലോ ഞാൻ, കൂടുതൽ നല്ല മഴ തട്ടിയിട്ട്. ഇപ്പോൾ രണ്ടാമത് ശരിയായി വരുന്നുണ്ട് കേട്ടോ. പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് കണ്ടോ, കയ്യിലൊക്കെ പുതിയ ലീഫ് വരുന്നുണ്ട്. ശരിയായി വരുന്നുണ്ട് കേട്ടോ അത്, രണ്ടാമതും ക്ലിയറായി വരുന്നുണ്ട് പ്ലാന്റ്. അടിയിൽ പിന്നെ അരക്കി ചോദിച്ചത് ഇത്താ കിളി എവിടെ, കിളിനെ കാണിക്കണമെന്നൊക്കെ കേട്ടോ. ഇന്ന് എന്തായാലും കിളിനൊക്കെ കാണിച്ചുതരാം. പിന്നെ മുട്ട വിരിഞ്ഞിട്ടൊന്നുമില്ല ഇട്ടാ, അതേപോലെ തന്നെ ഉണ്ട്. പിന്നെ ഫിഞ്ചസൊക്കെ രണ്ട് മെയിലാണല്ലോ, അവരൊക്കെ കമന്റ് ബോക്സിലൊക്കെ പറഞ്ഞിരുന്നല്ലോ അമ്മയെ വാങ്ങിക്കാൻ പോയി, അപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം അതൊക്കെ അതേപോലെ തന്നെ ഉണ്ട്. അപ്പം ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. കിളി ഇതാ അതിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ട വിരിഞ്ഞിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ ഉണ്ട് ഒക്കെ. നല്ല തീറ്റയാണ് കേട്ടോ, രണ്ട് പാത്രം ദിവസം വെച്ചു കൊടുക്കും കണ്ടില്ലേ. പിന്നെതാ ഇതിൻ്റെ സൗണ്ട് ഉണ്ടാക്കണില്ലേ, അല്ലെങ്കിൽ എന്തൊരു സൗണ്ടാണ്. ഡബ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഈ സൈഡിലുള്ള റൂമിൽ നിന്ന് ഡബ് ചെയ്യാറ്, നല്ല സൗണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ സൗണ്ട് പോലും ഉണ്ടാക്കണില്ല എന്നെ കണ്ടപ്പോൾ. ഇതാ സൗണ്ട് ഉണ്ടാക്കാൻ എന്നെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സൗണ്ടേ ഉണ്ടാക്കണില്ല കണ്ടില്ലേ. അപ്പോൾ കിളിനൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇനി ഇവിടുത്തെ പണികളൊക്കെ ഒന്ന് നിർത്തുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പണികൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇപ്പോൾ സമയം ഒത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്ക് നമ്മുടെ ടെസ്ലിസ് ഡിസൈനിങ് നമ്മുടെ ചാനലില്ലേ, അതിൽ സിൽവർ ബട്ടൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്. ഓക്കെ, അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ, ഒരു മിനിറ്റ് വരട്ടെ. അപ്പോൾ ഇതാ രണ്ടാമത്തെ സിൽവർ ബട്ടണും കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടെസ്ലിസ് വണ്ടർലാൻഡും ഉണ്ട്, ടെസ്ലിസ് ഡിസൈനിങ് ഉണ്ട്, രണ്ട് സിൽവർ ബട്ടൺ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി താങ്ക്സ്. നേരത്തെ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി 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 താങ്ക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ പോകുന്നു ഞാൻ.